Namaskaram, Nandukumarana, TIPSULTHAN Tech and Tips in the Pudhiri video ileke, Swagadam. Samayangalayade, Namuka, Innata video, Endana, and the Parijapada. Namur Stavan and Narthana, Alana, Engila. Namur Stavan Telepala, Avishangal Kaita, Pala visitors, Vararunda. In the Ilum, Pormina, the Ilum Avishangal Kaita interview, Avishan Vendito, a little plumping Avishan Vendito, and the inspection Avishan Vendito, Pormina, Namur Visitor, Namur Stavan Teleke, Vararunda. Upon iterum, visitors were in the Stavan and Mana Ningle de the Engila. Namuka Thirsia, I am a visitors log, a visitors register, create the other sushi can do it. When Namkanganayana, a visitors register book, automatically. Create on the Excel creates either the Kuan Sadikiga and the Mala Elpatranam the Chay the Kan Sadikim. Well, Enganiana is the Chay in the end of the Samankala, the video under the Neman Slakam, and the Tayimpole, Nam desktop file creates the Chitunda, visitor book and the Varnita, Nam Kadilana, Yuru function Enganiana play Chay another and the Kandatan. I like at a number page, Adia Namula, visitor Naima. ഒരു കോളത്തിൽ നമ്മൾ വിസിറ്റർ നെയിം എന്ന് ടൈപ്പ് ചെയ്തു താഴെ നമുക്ക് ഒരു കോളം ഇട്ട് നമുക്ക് ഇതൊന്ന് ബോൾഡ് ആക്കാം അങ്ങനെ ഒരു കോളം ഇട്ട് അടുത്ത കോളത്തിൽ മൊബൈൽ ഒരു കോളം ഇട്ട് താഴെ പർപ്പസ് എന്താ ആവശ്യത്തിനാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള പർപ്പസ് രേഖപ്പെടുത്തുന്നതിന് അതുപോലെ ഡേറ്റ് ഒരു കോളം ഇട്ട് താഴെ ടൈം ആണ് ഇത്രയാണ് നമുക്ക് Data നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു വിസിറ്റർ ലോഗിൽ നമ്മൾക്ക് ആവശ്യമുള്ള എസൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഇതൊന്ന് ഫോർമാറ്റിംഗ് ചെയ്യാം ഫോണ്ട് മാറ്റിയും ഫോണ്ട് വലുപ്പം കൂട്ടിയും ബോർഡർ കൊടുത്തും കളർ ചേഞ്ച് ചെയ്തും ഒക്കെ നമുക്ക് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടാനുസരണം ഇപ്പോ ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫോണ്ട് വലുപ്പം മാറ്റിക്കുന്നു ഇടയ്ക്കുള്ള കോളങ്ങളുടെ വിഡ്ത് ഒന്ന് കുറയ്ക്കുകയാണ് Grid line നമ്മള് ഒഴിവാക്കുന്നു ബോർഡർ വരയ്ക്കാം നമുക്ക് അടുത്തൊരു കോളം ഈ കോളങ്ങളുടെ ഒരു വിഡ്ത് നമുക്ക് വർദ്ധിപ്പിക്കാം ഫോർമാറ്റിംഗ് ഒന്ന് ചെയ്തെടുക്കുന്നു എന്നല്ലേ ഉള്ളൂ ആദ്യം നമ്മൾ ഇടയ്ക്ക് ഒരു കോളം കൂടെ കൊടുക്കുകയാണ് നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തതിനു ശേഷം മെർജ് ചെയ്യാം അതിൻ്റെ എല്ലാം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊരു ഒരു കളർ കൊടുത്തു അതിനുശേഷം ഇവിടെയും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നു ഒരു ഗ്രേഡിയൻ്റ് കളർ നമുക്ക് കൊടുക്കാം സെൻട്രൽ അലൈൻ ചെയ്ത് നമുക്ക് അടുത്തൊരു ഭാഗത്ത് വീണ്ടും ഇതുപോലെ ഒരു കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മൾ അതുമായി ഇവിടെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് താഴെ ഒരു സേവ് ബട്ടൺ കൊടുക്കുക അതിലേക്കായിട്ട് ഷേപ്പിൽ നിന്ന് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് നമുക്ക് ഇഷ്ടാനുസരണം ഒന്ന് ബോർഡറൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ഒരു 3D എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം നമ്മളതും കൊടുത്ത് അതിൽ സേവ് എന്ന് ടൈപ്പ് ചെയ്യുന്നു അത് സെൻട്രൽ അലൈൻ ചെയ്ത് നമുക്കതൊന്ന് ബോൾഡാക്കാം ഇപ്പോൾ ഇത്രയും ആയി ഇനി നമുക്ക് ആവശ്യമുള്ളത് വിസിറ്റർ നെയിമിൽ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആ ഒരു കോളത്തിൽ എൻട്രി ചെയ്യുന്ന ഡാറ്റാസ് നമുക്ക് മറ്റൊരു ഡാറ്റാ ബേസിലേക്ക് കോപ്പി ആവണം അതിലേക്ക് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ ഡാറ്റാസ് ആവശ്യമുള്ള ഡാറ്റാസ് വിസിറ്റർ നെയിം മൊബൈൽ പർപ്പസ് ഡേറ്റ് ആൻഡ് ടൈം ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അത് കൊടുത്തു ഇവിടെ നമ്മൾ വിസിറ്റർ നെയിം കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് വരുന്ന ഒരു സംവിധാനം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഡേറ്റിൽ നമ്മൾ ഒരു ഫോർമുല ഈസ് ഈക്വൽ ഇഫ് ലോജിക്കൽ ടെസ്റ്റ് വിസിറ്റർ നെയിം ബ്ലാങ്ക് ആണെങ്കിൽ ഇവിടെയും ബ്ലാങ്ക് അപ്പോൾ നമ്മൾ വിസിറ്റർ പേജ് സെലക്ട് ചെയ്തു അത് ലോക്ക് ചെയ്യാം ഇഫ് ബ്ലാങ്ക് നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തു ബ്ലാങ്ക് ആണെങ്കിൽ ഇവിടെയും ബ്ലാങ്ക് അല്ല എങ്കിൽ ഈ ഫംഗ്ഷൻ നൗ അപ്പോൾ നമുക്കവിടെ ഡേറ്റ് വരും ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആണ് അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആണ് നമുക്ക് അവിടെ ഒരു പേര് കൊടുത്ത് നോക്കാം അപ്പോൾ താഴേക്ക് നമുക്ക് അതിൻ്റെ ഫോർമാറ്റിംഗ് ഒന്ന് ജനറലിൽ വന്ന് ഷോർട്ട് നെയിം എന്ന് കൊടുക്കാം ഷോർട്ട് ഡേറ്റ് അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നു അതായത് ഒന്നാമത്തെ കോളത്തിൽ വിസിറ്റർ നെയിം എന്നുള്ള കോളത്തിൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരും നമുക്ക് അടുത്ത ഒരു കോളത്തിൽ
അതായത് ഫസ്റ്റ് പേജിൽ നമ്മളൊരു ഡാറ്റ ഉണ്ട് എങ്കിൽ ഡേറ്റ് വരുന്നതോടൊപ്പം ടൈമും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണം. അതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അവിടെ നമ്മളൊരു ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു, അത് കോപ്പി ചെയ്ത് ഇവിടേക്കും കൂടെ കൊടുക്കുക. എന്നിട്ട് ആ ഫംഗ്ഷൻ നമുക്കൊന്ന് ടൈം എന്ന ഫംഗ്ഷനാക്കാം. ഡാറ്റയിൽ വന്ന് നമുക്ക് ഫോമിൽ കസ്റ്റമറുടെ ഡേറ്റ ഫസ്റ്റ് കോളത്തിൽ എന്തെങ്കിലും ഒരു ഡാറ്റ എൻ്റർ ചെയ്യുകയാണ്. വിസിറ്റർ നെയിം എന്നുള്ളതിൽ എന്തെങ്കിലും ഡാറ്റ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി താഴെ ഡേറ്റും ടൈമും നമുക്ക് ഡിസ്പ്ലേ ആവും. ഇനി നമുക്ക് മൊബൈൽ നമ്പർ എന്തെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യാം. ഇനി ആവശ്യം നമുക്കൊരു ഡാറ്റ കൊടുക്കാം. മൊബൈൽ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യാം. പർപ്പസ് എൻ്റർ ചെയ്യാം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഡാറ്റ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ ഷീറ്റ് ടൂൾ ഡാറ്റാബേസ് ഷീറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മളൊരു മാക്രോ ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്കായിട്ട് ഡെവലപ്പർ ടാബ് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഡെവലപ്പർ ടാബ് എനേബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്പർ ടാബ് എനേബിൾ ചെയ്യുക എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഡെവലപ്പർ ടാബ് എനേബിൾ ചെയ്തതിന് ശേഷം റെക്കോർഡ് മാക്രോ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാക്രോയുടെ നെയിം എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. നമുക്കവിടെ എന്തെങ്കിലും ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ബട്ടൺ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ അമർത്തി പിടിച്ചതിന് ശേഷം നെയിമിൻ്റെ കോളവും മൊബൈലിലെ പർപ്പസ് ഡേറ്റ് ടൈം തുടങ്ങിയിട്ടുള്ള കോളങ്ങൾ സെലക്ട് ചെയ്യുക. കൺട്രോൾ സിയിൽ കോപ്പി ചെയ്യുക. നേരത്തെ നമ്മൾ ഷീറ്റിൽ അടുത്ത പേജിൽ വന്നു. ഒരു ബ്ലാങ്ക് പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ അമർത്തി പിടിച്ച് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ അമർത്തി പിടിച്ച് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ വന്നതിന് ശേഷം അപ്പ് ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ അമർത്തി പിടിച്ചത് തന്നെ അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വിസിറ്റർ നെയിം എന്നുള്ള പേജിൽ വന്നു. ഇനി നമ്മൾ യൂസ് റിലേറ്റീവ് റെഫറൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ആൾട്ട് വിയിൽ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാല്യൂസിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഡാറ്റ ഇവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് കോളം കറക്റ്റ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഡേറ്റ് എന്നുള്ള കോളം സെലക്ട് ചെയ്ത് അത് ഷോർട്ട് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ ടൈം കറക്റ്റ് ഫോർമാറ്റിലല്ല വരുന്നതെങ്കിൽ അതിൻ്റെയും ടൈം എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മളൊരു ഫോർമാറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്പർ ടാബിൽ വരിക. യൂസറിൽ ഒരു ടാബ് പുറത്ത് വന്നതിന് ശേഷം യൂസർ റിലേറ്റീവ് റെഫറൻസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ കോപ്പി ആയിട്ടുള്ള എല്ലാ കോളവും സെലക്ട് ചെയ്ത് ഹോമിൽ വന്ന് കോളം ആൾ ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പുറത്ത് ക്ലിക്ക് ചെയ്ത് ഷീറ്റ് ഒന്നിൽ വരിക. ഈ ഡാറ്റാസ് നന്ദകുമാർ എന്നുള്ള ഫിസിറ്റർ നെയിം മൊബൈൽ പർപ്പസ് ഇവ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഫിസിറ്റർ നെയിം എന്നുള്ള ഫസ്റ്റ് കോളത്തിൽ വന്നതിന് ശേഷം ആ മാക്രോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്കൊരു ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കാം. മിസ്റ്റർ നെയിമിൽ നമ്മളൊരു പേര് എന്തെങ്കിലും ഒരു പേര് എൻ്റർ ചെയ്യുന്നു. ഗൗരിശങ്കർ എന്ന് എൻ്റർ ചെയ്തു. ഇവിടെ ഡേറ്റും ടൈമും വന്നു. മൊബൈൽ നമ്പർ നമ്മൾ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്നു. പർപ്പസ് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു. ഇനി നമുക്ക് ആ മാക്രോ ഒന്ന് എനേബിൾ ചെയ്യണം. അതിലേക്കായിട്ട് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ വന്ന് മാക്രോസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ വ്യൂ മാക്രോസിൽ വന്ന് നമ്മുടെ ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത ഡാറ്റാസ് പോയി. അത് മറ്റേ പേജിൽ ഡാറ്റ ഷീറ്റ് ഡാറ്റാ ബേസിൽ നമുക്ക് വന്നു. ഇനി നമുക്ക് ഈ ബട്ടൺ സേവ് എന്ന ബട്ടണിലേക്ക് ആ ഫംഗ്ഷൻ എനേബിൾ ചെയ്യണം. അതിലേക്കായിട്ട് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ മാക്രോ എന്ന ഓപ്ഷൻ എടുക്കുക. നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ബട്ടൺ എന്നുള്ള മാക്രോ അവിടെ കാണാം. അത് എനേബിൾ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്കൊരു ഡാറ്റ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഒരു പേര് എൻ്റർ ചെയ്തു. മൊബൈൽ ഡാറ്റ കൊടുത്തു. ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി വരുന്നത് കാണാം നമുക്ക്. ഒരു മൊബൈൽ നമ്പർ കൊടുത്തു, പർപ്പസ് കൊടുത്തു. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ ഡാറ്റ പോകും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാറ്റ ഷീറ്റിൽ സേവായി. നമുക്ക് ഒരു ഡാറ്റ കൂടെ ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇത് എത്ര വിസിറ്റർ ആയി, ഇന്നത്തെ ഡേറ്റ് ടൈമൊക്കെ വെച്ച് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഷേപ്പ് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മളൊന്ന് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് ഒന്ന് കറക്റ്റ് സൈസിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻസേർട്ടിൽ വന്നൊരു ഷേപ്പ് എടുക്കുന്നു. റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മളിവിടെ ഒരു ഷേപ്പ് വരച്ച് ഇതിൻ്റെ കളറിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡ് കളറാക്കാം അല്ലെങ്കിൽ മറ്റേ ഈ ഒരു കളർ കുഴപ്പമില്ല, കളർ വയ്ക്കാം.
ഔട്ട്ലൈൻ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, 3D ഷേപ്പ് വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ അതിൻ്റെ പേര് ടോട്ടൽ വിസിറ്റേഴ്സ്. അത് നമുക്കൊന്ന് സെൻറ്റർ അലൈൻ ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഫോണ്ട് ബോൾഡാക്കുകയും ഒന്ന് വലിപ്പമേപ്പിക്കുകയൊക്കെ ചെയ്യാം. ബോൾഡാക്കി വലിപ്പം കൂട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഷേപ്പ് കൂടി എടുത്ത് റെക്ടാങ്കിൾ ഷേപ്പ് ഒന്നും കൂടി ഇട്ട് എടുത്തതിന് ശേഷം ഇൻസേർട്ടിൽ വരിക, ഷേപ്പ്സ് എടുക്കുക, റെക്ടാങ്കിൾ ഷേപ്പ് എടുക്കുക. നമുക്കൊരു ഷേപ്പ് ഇവിടെ വരച്ചതിന് ശേഷം ഇതിൻ്റെയും കളർ നമുക്ക് റെഡ് തന്നെ ആക്കി വയ്ക്കാം. ഇവിടെയാണ് നമുക്ക് ആ ഒരു വിസിറ്റർ കൗണ്ട് വരേണ്ടത്. അതായത് എത്ര ഡാറ്റാസ് ആണോ എൻട്രി ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഇവിടെ കൗണ്ട് വരണം. അത് നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കാം. ഈ സി ഒരു ഏതെങ്കിലും ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് ഒരു കോളം എടുത്ത് അവിടെ നമ്മൾ കൗണ്ട് എ ഫംഗ്ഷൻ എടുക്കുന്നു. വാല്യൂസ് നമ്മൾ വിസിറ്റർ എന്നുള്ള കോളം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു കോളത്തിൽ എന്താണോ ഡാറ്റ ഉള്ളത് അത് കൗണ്ട് ചെയ്യും. ഇപ്പം 3 3 എന്നുള്ളത് അവിടെ വന്നു. ഇനി നമുക്കത് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരണം. അതിലേക്കായിട്ട് നമ്മൾ ഫോർമുല ടാബ് എനേബിൾ ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമുല ബാറിൽ ഈസ് ഈക്വൽ എന്ന് കൊടുത്ത് നമ്മളിപ്പോൾ തന്നെ ആ കൗണ്ട് ഫംഗ്ഷൻ എൻ്റർ ചെയ്താൽ കോളം സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അത് 3 ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. നമുക്കതൊന്ന് സെൻറ്റർ അലൈൻ ചെയ്യാം. ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്തതിന് ശേഷം ഫോണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ബോൾഡാക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഒരു എം എന്നുള്ള ആ ഒരു കോളത്തിലായിരുന്നു നമ്മൾ അത് ചെയ്തിരുന്നത്. ആ ഒരു ഭാഗം വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ വിസിറ്റർ 3. നമുക്കിവിടെ ഒരു ഡാറ്റ കൂടെ എൻ്റർ ചെയ്ത് നോക്കാം. ഒരു പേര് എൻ്റർ ചെയ്തു, മൊബൈൽ നമ്പർ എൻ്ററെങ്കിലും എൻ്റർ ചെയ്തു, വിസിറ്റിങ്ങിൻ്റെ പർപ്പസ് നമ്മൾ എൻ്റർ ചെയ്തു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ ഓട്ടോമാറ്റിക്കലി സേവ് ആയി. ഇവിടെ ടോട്ടൽ വിസിറ്റർ എന്നുള്ളത് 4 ഇപ്പോൾ നമുക്ക് ഡാറ്റ ഷീറ്റിൽ നോക്കിയാൽ അത് കാണുവാൻ സാധിക്കും. 4 ഇപ്പോൾ വിസിറ്റർ കൗണ്ടിലുള്ളത്. നമുക്കൊരു ഒരെണ്ണം കൂടെ എൻട്രി ചെയ്യാൻ വേണമെങ്കിൽ മൊബൈൽ നമ്പർ പർപ്പസ് സേവ്. ഇപ്പോൾ നമുക്ക് 5. ഇനി നമുക്ക് ഇതൊന്ന് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇന്നത്തെ ഡേറ്റ് അതുപോലെ ഇന്നത്തെ ഡേ എന്താണ് അതും കൂടെ ഒന്ന് ഇവിടെ വരുന്ന തരത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിലേക്കായിട്ട് നമുക്ക് ഈ ഹൈഡ് നേരത്തെ ഹൈഡ് ചെയ്ത എം എന്നുള്ള കോളം കൂടെ എനേബിൾ ചെയ്യാം. എമ്മിൽ തന്നെ നമുക്ക് താഴെ ഒരു കോളത്തിൽ ഈസ് ഈക്വൽ കൊടുത്ത് ടുഡേ എന്ന ഫോർമുല അപ്ലൈ ചെയ്യുക. കോമ ഓപ്പൺ ചെയ്ത് കോമ ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അവിടെ വന്നു. അത് നമുക്കിവിടെ വരേണ്ടതുണ്ട്. താഴെ നമുക്കതിൻ്റെ ഡേയും അതിനെ നമ്മൾ അതിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ സീക്വൽ ഒഴിച്ച് ടെക്സ്റ്റ് ഫോർമുല എടുത്ത് വാല്യൂ എന്നുള്ളത് നമ്മൾ നേരത്തെ വെച്ച ഡേറ്റ് ഫോർമാറ്റ് ഇൻവെർട്ടഡ് കോമയിൽ DDDD എന്ന് 4 ടൈപ്പ് ചെയ്ത് ഇൻവെർട്ടഡ് കോമ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഫ്രൈഡേ ഇന്ന് 25 എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്, അതും വന്നു. ഇനി നമുക്ക് ഇൻസേർട്ടിൽ വന്നതിന് ശേഷം ഒരു ഷേപ്പിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാം. ഇത് ഡേറ്റ വേണം. അതിലേക്കായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫോർമുല ബാറിൽ ഈ സീക്വൽ കൊടുക്കുക. ഡേറ്റിൻ്റെ കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. നമുക്ക് ഇതും സെൻറ്റർ അലൈൻ ചെയ്ത് ഫോണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഷേപ്പ് ഫോർമാറ്റിൽ വന്ന് ഷേപ്പ് ഫിൽ എന്നുള്ളത് നണ്ണാക്കി വയ്ക്കാം, നോ ഫിൽ എന്നാക്കി വയ്ക്കാം. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളത് നോ ഔട്ട്ലൈൻ എന്നാക്കി വയ്ക്കാം. അതേപോലെ നമ്മൾ വീണ്ടും Ctrl-D അതൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് വെച്ചതിന് ശേഷം അവിടെ നമുക്ക് ഡേറ്റ് ആദ്യം ഡേറ്റ് വന്നു. ഇനി നമുക്ക് ദിവസം ആ ഡേ ആണ് അവിടെ വരേണ്ടത്.
ഫോർമുല ബാറിൽ ഈ സീക്വൽ കൊടുത്ത് ഡേയുടെ ബാക്കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അത് നമുക്ക് നേരത്തെ തന്നെ ചെയ്തതുപോലെ സെൻട്രൽ അലൈൻ ചെയ്ത് ഫോർമാറ്റിംഗ് ഒന്ന് ചെയ്യാം. ഫ്രൈഡേ എന്ന് അവിടെ വന്നു. നമുക്കപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ദിവസം ഏതാണോ അന്നത്തെ ദിവസം ആ ദിവസവും ആ ഡേയും അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ ടോട്ടൽ വിസിറ്റർ കൗണ്ടും അവിടെ വരും, കാണിക്കും. നമുക്ക് എത്ര വിസിറ്റേഴ്സ് ടോട്ടൽ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഈ എം എന്നുള്ള ആ ഒരു റോ തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്കൊരു ഡാറ്റ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഇതൊന്ന് ഫോർമാറ്റിംഗ് ചെയ്ത് ഫ്രൈഡേ ഒന്ന് കൂടെ വലുപ്പം എത്തിക്കാം. അതിനുശേഷം നമുക്കൊരു ഹെഡർ കൊടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ വിസിറ്റർ മാനേജ്മെൻറ്റ് രജിസ്റ്റർ എന്ന് കൊടുത്ത് അത് സെൻട്രൽ അലൈൻ ചെയ്ത് ഒന്ന് ബോൾഡാക്കാം. നമുക്കൊരു നെയിം കൊടുക്കാം, ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം. ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കാനാണ്. മൊബൈൽ നമ്പർ കൊടുക്കാം, പർപ്പസ് കൊടുക്കാം. സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഓട്ടോമാറ്റിക്കലി സേവായി, വിസിറ്റർ കൗണ്ട് 6 ആയി. ഇവിടെ നമുക്ക് കാണാം നമ്മളത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഹെഡറൊക്കെ ഒന്ന് ഒഴിവാക്കി ആ ഒരു കോളം ഫോർ ബാറുകളെല്ലാം നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഫോർമുല ബാറൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സൽ സോഫ്റ്റ്വെയർ ലഭ്യമായി. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്ന് വിസിറ്റർ മാനേജ്മെൻറ്റ് രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ഒരു എക്സൽ ഷീറ്റ്. ഇത് നമ്മൾ മാക്രോ എനേബിൾ ചെയ്തുകൊണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും വീഡിയോ മിസ്സാവാതെ തന്നെ കാണുവാനും സാധിക്കും. അപ്പോൾ തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.